ഫ്രാങ്ക്ഫർട്ടിലെ അമേരിക്കൻ ഡ്യൂട്ടി എന്ന് പറയുന്നൊരു ഇനമാണ്. എന്താ അതിൻ്റെ ഒരു പ്രത്യേകത? ഇത് മധുരമുണ്ട്, ഈ പഴത്തിന് നല്ല തൂക്കം വരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വെള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിലെ ഷാരോൺ പുരത്ത് പാണംകുഴി മലയിൽ സാംചേട്ടൻ്റെ അരികിലാണ്. നമസ്കാരം. നമസ്കാരമുണ്ട്. അങ്ങനെ എന്തെല്ലാം പഴവർഗ്ഗ കൃഷികൾ ചെയ്യുന്ന ഒരാളാ? എനിക്കൊരു 10-12 വെറൈറ്റി വ്യത്യസ്തം കാണുന്ന പഴങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഡ്രാഗൺ ഫ്രൂട്ട് ഇതിപ്പം അഞ്ചാമത്തെ വർഷമാണ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിലെ അമേരിക്കൻ ഡ്യൂട്ടി എന്ന് പറയുന്നൊരു ഇനമാണ്. പഴത്തിന് നല്ല തൂക്കം വരുന്നുണ്ടൊരു, എനിക്ക് 800 ഗ്രാം വരെ തൂക്കമുള്ള പഴം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ശരാശരി ഒരു 500 ഗ്രാം തൂക്കമുള്ള പഴങ്ങൾ ഈ വെറൈറ്റിയിൽ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത് നട്ട് എത്രാം വർഷം കായ്ച്ചു? ഇത് രണ്ടാം വർഷം കായ്ച്ചു. അപ്പൊ ഇപ്പൊ സീസൺ കഴിഞ്ഞോ? ഇതിപ്പോ സീസൺ കഴിഞ്ഞിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ. അത് ശരി, ഫുള്ളായിട്ട്. അതുവരെ നിറച്ചും പഴമായിരുന്നു. ഇതിപ്പോ എത്ര ചുവട് നിൽപ്പുണ്ട് ഇവിടെ? എനിക്ക് മൊത്തത്തിൽ ഒരു 15 ചുവടെ ഉള്ളൂ. ഇവിടെ ഇപ്പൊ ഒരു 12 ചുവട്, ബാക്കി ചുവട് വേറെ. അപ്പൊ ഈ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്തോ ഒരു ആദായം കിട്ടി? എനിക്ക് ഈ പ്രാവശ്യം മൊത്തത്തിൽ ഇത് വന്നു കഴിഞ്ഞപ്പോ ഒരു 125 കിലോ പഴം കിട്ടി. 125 കിലോ കിട്ടി. 125 കിലോ സമയത്ത് മാർക്കറ്റിംഗ് പ്രശ്നമാണോ? മാർക്കറ്റിംഗ് ആണ് എല്ലായിടത്തും പ്രശ്നം. മാർക്കറ്റിംഗ് അങ്ങനെയും വിറ്റഴിക്കാം. നമുക്ക് ഇത് വിറ്റഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷിക്കാർക്ക് ഇതിന്റെ വില വേണ്ടോണ്ണം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ എങ്ങനെ കൊടുത്തു ഇത്? ഇത് ഇവിടെ ഇപ്പം നമുക്കിപ്പം കുഴപ്പമില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ ഇതിന്റെ നല്ല ഇതാണ്. ഇത് ശരിക്കും ഓർഗാനിക്കായിട്ടാണ് നമ്മൾ കൃഷി ചെയ്ത് പോകുന്നത്. അപ്പം പഴത്തിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, വലിയ കുഴപ്പമില്ല. നമ്മൾ കമ്പോളത്തിൽ നിന്ന് വെട്ടുന്ന ഈ വിയറ്റ്നാമിന്റെ ഇതും ആ പഴവും ഇതും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് ഇതിന്റെ പഴം. ഈ അമേരിക്കൻ ബ്യൂട്ടി, അമേരിക്കൻ ബ്യൂട്ടി. ഇതിന്റെ വലിപ്പം മിനിമം ദൂരം ഉണ്ടോ? വലിപ്പം ഒരു ശരാശരി ഒരു 1/2 കിലോയിൽ കുറയാതുള്ള വലിപ്പം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അകം നല്ല രക്തക്കളർ, മധുരമുണ്ട്. ഇതൊക്കെ കാരണം ആൾക്കാർക്ക് തിന്നാൻ ടേസ്റ്റും ഉണ്ട്. ഇവിടെ വന്ന് തന്നെ ആൾക്കാർ ഇവിടെ വന്ന് മേടിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പം കൊണ്ട കൊടുക്കും അവർക്ക്. അത് ശരി. എന്തോ വിലയ്ക്ക് കൊടുക്കാൻ പറ്റി? ഞാൻ ഈ പ്രാവശ്യം കൊടുത്തതെല്ലാം 150 രൂപ വിലയ്ക്കാണ് കൊടുത്തത്. ഇതിന്റെ പരിപാലനം എന്താണ്? ഇതിന് പ്രത്യേകിച്ച് പരിപാലനം വേറെ ഒന്നുമല്ല. പക്ഷെ ആദ്യത്തെ നമ്മുടെ ആ മൂലധനം മുടക്ക് മാത്രമേ ഉള്ളൂ. കോൺക്രീറ്റ് കാല് വാർക്കുന്നു, തണ്ട് കൊണ്ടുവന്നു, ടയറ് വിട്ട് കമ്പി ഇട്ട് കയറ്റുന്നു. ബാക്കി ഇതിന് പണികൾ തീർത്തും കുറവാണ്. വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഇങ്ങനെയുള്ള വളം ഇട്ട് കൊടുക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നീടുള്ള പണി ഇതിന് വളരെ കുറവാണ്. ശരി. വേറെ ഇങ്ങനെ പടർന്ന് കിടന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. എല്ലാ വർഷവും ഇത് നമ്മൾ കുറച്ച് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇതിന്റെ അടിയിൽ നിന്നുള്ള തണ്ടുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് അത് നടിയിൽ വസ്തുവാക്കാം. ഈയിടെ ഞാനൊരു 150 തണ്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. ഇതിന്റെ എല്ലാ അടിയിലും ഉണ്ടായിരുന്ന ഒത്തിരി തണ്ടുകൾ ഇത് ഇങ്ങനെയല്ല കിടന്നു, വളരെ ഇതായിട്ട് കിടന്നു. അത് ശരി. എത്ര നീളത്തിൽ വേണം നടാനായിട്ട്? നടാനോ, നമ്മൾ സാധാരണ 9 ഇഞ്ച് നീളത്തിലാണ് കൊടുക്കാറ്. 9 ഇഞ്ച് നീളത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 വർഷം കായ്ക്കും. ഇതല്ല, ഈ ഒരു തണ്ട് ഇത്ര നീളത്തിൽ, 1 മീറ്റർ നീളത്തിൽ ഈ തണ്ട് നടുകയാണെങ്കിൽ ഇത്തേ വർഷം ഇത് കായ്ക്കും. ഇത് ഒരു ചുവട്ടിൽ നിന്ന് എത്ര പഴങ്ങൾ കിട്ടും? ഒരു ചുവട്ടിൽ നിന്നൊരു ചിലപ്പോൾ ഒരു 30 പഴം 35 പഴം ആ ചെടിയുടെ വലുപ്പമനുസരിച്ച് കിട്ടും. ചിലപ്പോൾ 50 പഴം വരെ 50 പഴം വരെ താഴെ കിട്ടിയ ചെടിയുണ്ട്. അങ്ങേക്ക് ഇങ്ങനെ ഒരു കൃഷി തുടങ്ങാനായിട്ട് സാഹചര്യം എന്താ? ഇത് ഞാനൊരു ദിവസം ഈ യൂട്യൂബിൻ്റെ അകത്ത് മലപ്പുറംകാരനൊരു ഇക്ക ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്തതിൻ്റെ ഇത് കണ്ടു. ഞാൻ വീഡിയോ കണ്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ വിളിച്ചു. അന്നേരം അദ്ദേഹം അതിൻ്റെ അകത്തൊരു നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാ തന്ന് അദ്ദേഹത്തിൻ്റെ. ഞാൻ മലപ്പുറത്ത് ആ കോവിഡ് സമയത്ത് ഞാൻ കണ്ടുവരുത്തി, ഞാൻ കൃഷി ചെയ്തതാണിത്. അപ്പൊ ഹൈറേഞ്ചിൽ ഡ്രാഗൺ ഫ്രൂട്ട് നന്നായിട്ട് വിളയും എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയാണ്. നന്നായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് വിളയും. പിന്നെ ഇതിന്റെ നല്ല സൂര്യപ്രകാശം. ഇതൊരു ഓപ്പൺ എയർ ആണ് അല്ലേ? ഓപ്പൺ എയർ ആണ്. നല്ല സൂര്യപ്രകാശം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ ഒരു വിഷയമായിട്ടുള്ളത്. മാർക്കറ്റിംഗ് ആണ്. ഇതൊരു മൂന്നാറിനോട് അടുത്ത പ്രദേശമാണ്. ഒരു മാർക്കറ്റിംഗ് സംവിധാനം കൂടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് കൂടുതൽ കർഷകർക്ക് നാണ്യവിളകളുടെ വില തകർച്ചക്കിടയിൽ പഴവർഗ്ഗ കൃഷിയിലേക്ക് കടന്നു വരാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും.